ഇതൊരു മോട്ടിവേഷണൽ വീഡിയോ ആണ്. ഒരിക്കലൊരു രാജാവ് അദ്ദേഹത്തിന്റെ രാജസദസ്സിൽ വെച്ച് അവിടെ ഉണ്ടായിരുന്നവരോട് ചോദിച്ചു, ഈ ലോകത്തിലേക്ക് ഏറ്റവും വലിയ സുഖമേതാണ്, ആ സുഖം എനിക്ക് അനുഭവിക്കണം. ശരി ഉത്തരം പറയുന്നവർക്ക് ഒരു കിഴി സ്വർണ്ണ നാണയം. അങ്ങനെ ഓരോരുത്തരായിട്ട് അവരുടെ കാഴ്ചപ്പാടുകൾ പറയാൻ തുടങ്ങി. ഒരു വ്യക്തി പറഞ്ഞു, നല്ല ചൂടോടുകൂടി വിഭവസമൃദ്ധമായ ഒരു സദ്യ കഴിക്കണം, അതാണ് ഏറ്റവും വലിയ സുഖം. അതിൽ എല്ലാ തരത്തിലുള്ള ആഹാര സാധനങ്ങളും ഉണ്ടായിരിക്കണം, അതീവ രുചികരമായിരിക്കണം. മറ്റൊരു വ്യക്തി പറഞ്ഞു, നല്ല സൗന്ദര്യമുള്ള ഒരു സ്ത്രീയുടെയൊപ്പം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതാണ് ഏറ്റവും വലിയ സുഖം. മറ്റൊരു വ്യക്തി പറഞ്ഞു, നമ്മൾ വിവിധ സ്ഥലങ്ങൾ സന്ദർശിക്കണം, ഓരോരോ നാടുകളിലേക്ക് നമ്മൾ സഞ്ചരിക്കണം, ആ നാടുകളിലൊക്കെ പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ജീവിതം ആഘോഷമായിട്ട് ജീവിക്കുന്നതാണ് ഏറ്റവും വലിയ സുഖം. മറ്റൊരു വ്യക്തി പറഞ്ഞു, ഇതൊന്നുമല്ല യഥാർത്ഥ സുഖം എന്ന് പറഞ്ഞാൽ ആധ്യാത്മിക ജീവിതമാണ്, മനസ്സിൻ്റെ ശാന്തത നിലനിർത്തിക്കൊണ്ടുള്ള ആധ്യാത്മികതയുള്ള ജീവിതമാണ് ഏറ്റവും വലിയ സുഖം. അങ്ങനെ പലരും പല പല അഭിപ്രായങ്ങൾ പറഞ്ഞു. അതിൽ ഏറ്റവും ബുദ്ധിമാനായിട്ടുള്ള ഒരു മന്ത്രി മാത്രം അഭിപ്രായമൊന്നും പറഞ്ഞില്ല. ഏറ്റവും ഒടുവിൽ രാജാവ് അദ്ദേഹത്തോട് ചോദിച്ചു, താനെന്തോന്നും ഉണ്ടായിരിക്കും, തനിക്കൊന്നും പറയാനില്ലേ, താനാണല്ലേ കൂട്ടത്തിൽ ഏറ്റവും സമർത്ഥൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനെന്ന് പറയാനാണ് രാജാവ്, ഇവരെല്ലാവരും ഓരോരോ അഭിപ്രായങ്ങൾ പറഞ്ഞു, ഇനി ഞാനായിട്ട് വല്ലതും പറയണോ, ആ എന്തായാലും ഇയാൾ പറ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, ഏറ്റവും വലിയ സുഖം എന്ന് പറയുന്നത് മലമൂത്ര വിസർജനമാണ്. അത് കേട്ടപ്പോൾ എല്ലാവരും ചിരിച്ചു. പക്ഷേ രാജാവിന് അത് മനസ്സിലായി. അദ്ദേഹം സ്വർണ്ണ നാണയങ്ങളുടെ കിഴി കൊടുത്തത് ആ മന്ത്രിക്കാണ്. രാജാവ് എന്നിട്ട് പറഞ്ഞു, ഏറ്റവും വലിയ സുഖം എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞ അതേ കാര്യം തന്നെയാണ്, നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് അസ്വസ്ഥയുണ്ടാക്കുന്നതിനെ ഒഴിവാക്കുന്നതാണ് ഏറ്റവും വലിയ സുഖം. മലമൂത്ര വിസർജനം എന്ന് അദ്ദേഹം പറഞ്ഞത് ശരീരവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഒരു വ്യക്തിക്ക് കക്കൂസിൽ പോകണം അല്ലെങ്കിൽ മൂത്രം ഒഴിക്കണം, അയാൾക്ക് ആ സമയത്ത് ഒന്നും ആസ്വദിക്കാൻ പറ്റില്ല. ഏത് വലിയ സംഭവമാണെന്ന് പറഞ്ഞാലും ശരി, അയാൾക്ക് ഈ ഒരു അവസ്ഥ കഴിയാതെ അല്ലെങ്കിൽ ഈ ഒരു ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്യാതെ അയാൾക്ക് ഒന്നും ആസ്വദിക്കാൻ പറ്റില്ല. അപ്പോൾ രാജാവിന് അത് കൃത്യമായിട്ട് മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു, ഇതാണ് ഏറ്റവും വലിയ സുഖം. ഇവിടെ മന്ത്രി ഒരു തമാശ രൂപത്തിൽ മലമൂത്ര വിസർജനം എന്ന് പറഞ്ഞെങ്കിലും നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തെ വീർപ്പ് മുട്ടിക്കുന്ന പലതും നമ്മുടെ മനസ്സുകളിൽ കിടപ്പുണ്ട്. ശരീരത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന ഏത് വസ്തുവും അത് പ്രോസസ്സ് ചെയ്തിട്ട് വേണ്ടത് സ്വീകരിച്ച് വേണ്ടാത്തത് തള്ളും. പക്ഷെ മനസ്സിന് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. മനസ്സിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുന്ന വിവിധ തരത്തിലുള്ള ചിന്തകളും ആശയങ്ങളും അറിവുകളും ഒക്കെ തന്നെ പ്രോസസ്സ് ചെയ്യാൻ ഉള്ള കഴിവില്ല. പ്രോസസ്സ് ചെയ്യേണ്ടത് നമ്മൾ സ്വയമാണ്. മനസ്സിനെ നമ്മൾ ഉപയോഗിക്കുകയാണ് വേണ്ടത്. മനസ്സ് സ്വയം അത് ചെയ്യില്ല. അതുകൊണ്ട് നമ്മളെപ്പോഴും നോക്കേണ്ടത് നമ്മുടെ മനസ്സ് ശാന്തമാണോ, നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകളുണ്ടോ, നമ്മുടെ മനസ്സിൽ കാലുഷ്യമുണ്ടോ, നമ്മുടെ മനസ്സിൽ നെഗറ്റീവായിട്ടുള്ള ചിന്തകളുണ്ടോ, നമ്മളെ വീർപ്പ് മുട്ടിക്കുന്ന ദീർഘകാലമായിട്ട് നമ്മുടെ ഒപ്പമുള്ള ഏതെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളോ ചിന്തകളോ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് അതിനെ വ്യക്തമായിട്ട് തിരിച്ചറിഞ്ഞിട്ട് നമ്മളതിനെ ഉന്മൂലനം ചെയ്യണം. ഇതിനെ നമ്മൾ വിഴുപ്പിറക്കി കളയുക എന്ന് പറയും. നമ്മളെ വീർപ്പ് മുട്ടിക്കുന്ന, നമ്മുടെ തന്നെ ജീവിതത്തെ ദുസ്സഹമാക്കുന്ന, നമ്മുടെ തന്നെ ആറ്റിറ്റ്യൂഡുകൾ, നമ്മുടെ തന്നെ പെരുമാറ്റ രീതികൾ, നമ്മുടെ തന്നെ ചിന്തകളെ നമ്മൾ തന്നെ കണ്ടെത്തിയിട്ട് നമ്മളെടുത്ത് പുറത്തു കളയുക. ഈ ഒരു പ്രോസസ്സിൽ നിങ്ങളെ സഹായിക്കാൻ ആർക്കും പറ്റില്ല. പലതരത്തിലുള്ള സംഗതികൾ അല്ലെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വഴികൾ നമ്മുടെ മുമ്പിലുണ്ട്. കൗൺസിലിംഗ് അല്ലെങ്കിൽ ഇപ്പോൾ ക്രിസ്ത്യാനിറ്റിയിൽ കുംഭസാരം എന്നൊക്കെ പറയുന്ന പരിപാടിയൊക്കെ ഉണ്ട്. ഇതൊന്നും തന്നെ നമ്മളെ സത്യം പറഞ്ഞാൽ ഈ ഒരു പ്രോസസ്സിൽ ശരിയായിട്ട് സഹായിക്കില്ല. ഒരല്പമൊക്കെ സഹായിച്ച് നമ്മൾ തന്നെ ശ്രമിച്ചെങ്കിലേ പറ്റുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് മലമൂത്ര വിസർജനം നടത്തണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്തെങ്കിലേ പറ്റുകയുള്ളൂ, വേറൊരാൾക്കും നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്യാൻ പറ്റില്ല. എന്ന് പറഞ്ഞ പോലെ ഇതും നിങ്ങൾ തന്നെ ചെയ്തെങ്കിലേ പറ്റുള്ളൂ. നിങ്ങൾ നോക്കേണ്ടത് നിങ്ങൾ ഹാപ്പി ആണെന്നാണ്. നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അതാണ്, നിങ്ങൾ സന്തോഷവാനാണോ സന്തോഷവതിയാണോ. ആണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്കൊരു പ്രശ്നമില്ല. നിങ്ങൾക്ക് സന്തോഷമില്ല, നിങ്ങൾക്ക് അസ്വസ്ഥയുണ്ട്, നിങ്ങളുടെ മനസ്സിനെ ഏതെങ്കിലുമൊക്കെ ചിന്തകൾ എപ്പോഴും വരിഞ്ഞു മുറുക്കുന്നുണ്ട്, നിങ്ങളുടെ സമാധാനത്തെ കെടുത്തുന്നുണ്ട്, ആഘോഷത്തോടെ അടിച്ചുപൊളിച്ച് ജീവിക്കേണ്ട നിങ്ങൾ എന്തൊക്കെയോ ആലോചിച്ച് ഏതൊക്കെയോ ചിന്തകൾ മൂലം എപ്പോഴും ആധിയിലാണ്, ടെൻഷനിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളതിൻ്റെ കാരണം കണ്ടെത്തണം. വളരെ ഈസിയാണത്. ഏത് ചിന്തയാണ് എന്നെ അലട്ടുന്നത്,
ആ ചിന്തയെ കണ്ടെത്തണം. എന്നിട്ട് ആ ചിന്തയെ നമ്മൾ മെരുക്കണം. ആ ചിന്തയോട് പറയണം, എനിക്ക് തൽക്കാലം ഈ ചിന്തയുടെ ആവശ്യമില്ല. ഇപ്പൊ ഞാൻ ആലോചിക്കുകയാണ്, എനിക്ക് എൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല, എനിക്കൊരു 50 ലക്ഷം രൂപയുടെ കാറ് മേടിക്കും. ഭയങ്കര ആഗ്രഹം എനിക്ക്, എൻ്റെ കയ്യിൽ കാശില്ല, പക്ഷെ എനിക്ക് 50 ലക്ഷം രൂപയുടെ വണ്ടി മേടിച്ചേ പറ്റും. ഞാനൊരു വണ്ടി കണ്ടു വെച്ചാൽ എനിക്കത് വേണം. എൻ്റെ കയ്യിൽ പണമില്ലാതെ ഞാൻ എനിക്ക് വാങ്ങാൻ പറ്റാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് എൻ്റെ അറിവില്ലായ്മയാണ്. അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുകയാണ്, എനിക്ക് നാളെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവും, എനിക്ക് പിണറായി വിജയനെ കണ്ടിട്ട് ഭയങ്കര അസൂയയാണ്, എനിക്ക് എങ്ങനെയെങ്കിലും മുഖ്യമന്ത്രിയാവും, നടക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് എന്തും ചിന്തിക്കാനും എന്താഗ്രഹിക്കാനും പറ്റും, അതിന് ഫ്രീഡം ഉണ്ട്. പക്ഷെ ആ ആഗ്രഹം നമ്മുടെ മനസ്സിൽ ഒരു രോഗമായിട്ട് മാറിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും വ്യക്തിയോട് വിരോധമുണ്ട്, അയാൾ മുച്ചൂട് നശിച്ചു പോകണം നമ്മൾ ആഗ്രഹിക്കുകയാണ്, അവൻ മുടിഞ്ഞു പോകണം, അപ്പം മുടിഞ്ഞു പോയാൽ നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? ഒരു ഗുണവുമില്ല, പക്ഷെ നമ്മൾ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഈ തരത്തിൽ നമുക്ക് സാധിക്കാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മെക്കൊണ്ട് ഒരിക്കലും നേടിയെടുക്കാൻ പറ്റാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തികൾക്കുള്ള അഭിവൃദ്ധിയിലുള്ള നമ്മുടെ മനഃപ്രയാസം, ഇങ്ങനെ നമ്മളെ അലട്ടുന്ന, നമ്മുടെ മനസ്സിനെ സ്ഥിരമായിട്ട് ദ്രോഹിക്കുന്ന ഈ ചിന്തകളൊക്കെ തന്നെ നമ്മുടെ ശരീരത്തെയും കൂടി വളരെയധികം നെഗറ്റീവായിട്ട് ബാധിക്കും. പലപ്പോഴും നമ്മൾ ഈ രോഗസൗഖ്യം ആരോഗ്യത്തോടുള്ള ജീവിതം എന്ന് പറയുമ്പോൾ ആഹാരം, അതുപോലെ തന്നെ വ്യായാമം, ശുദ്ധവായു ശ്വസിക്കുക, ശുദ്ധവെള്ളം കുടിക്കുക മുതലായ കാര്യങ്ങളിലേക്ക് മാത്രമായിട്ട് ഒതുക്കാറുണ്ട്. അങ്ങനെ നല്ല ആരോഗ്യം ആർക്കും കിട്ടില്ല. നല്ല സന്തോഷമുള്ള ഒരു മൈൻഡ് ഇല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ശാന്തമായിട്ടുള്ള ഒരു മൈൻഡ് ഇല്ല എന്നുണ്ടെങ്കിൽ, ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങൾ എത്ര തന്നെ കെയർ എടുത്താലും നിങ്ങൾക്ക് ആരോഗ്യം കിട്ടില്ല. അപ്പോൾ ശാന്തമായ ഒരു മനസ്സുണ്ടാകണമെന്നുണ്ടെങ്കിൽ മനസ്സിൽ നിന്നും നമ്മൾ കൂടെ കൂടെ വിസർജ്യങ്ങളെ പുറത്തു കളയാം, മാലിന്യങ്ങളെ പുറന്തള്ളണം. അതൊരു പ്രാക്ടീസ് ആക്കണം. നമ്മൾ ദിവസവും നമുക്ക് എപ്പോഴെങ്കിലും മനസ്സിൽ അസ്വസ്ഥത തോന്നിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് എന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നമ്മൾ പരിശോധിച്ചിട്ട് അത് ഇന്നതുകൊണ്ടാണ് പരിഹരിക്കുക. ഒരാളുമായിട്ട് പണങ്ങിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, അത് നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ, നേരെ ചെന്നേണ്ടത് മിണ്ടുക, ഒന്നും സംഭവിക്കില്ല, സംസാരിക്കുക, പ്രശ്നം തീർന്നു. വളരെ സിമ്പിളായിട്ട് അത് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ തരത്തിൽ എല്ലാ വ്യക്തികളും ചെയ്യേണ്ടതാണ് മനസ്സിൻ്റെ ശുദ്ധീകരണം. മനസ്സിൻ്റെ ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ ആ വ്യക്തി സ്വയം ചെയ്യണം. ആ വ്യക്തി സ്വയം ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് ജീവിതം നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റും. അയാൾക്ക് എന്നും ആഘോഷമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ പക്കൽ കോടിക്കണക്കിന് പണമുണ്ടെങ്കിലും മറ്റെല്ലാം ഉണ്ടെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾക്ക് ഒന്നുകൂടി കിടക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ജീവിതം ആസ്വദിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ജീവിതം ആസ്വദിക്കണം എന്നാഗ്രഹമുള്ളവർ മാത്രം ചെയ്താൽ മതി. താങ്ക് യു.